പറഞ്ഞോട്ടെ സുധാകര. ഒന്നും പറയണ്ട, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഞങ്ങളോട് സംസാരിക്കാൻ അമ്മാവിന്റെ നാണക്കേടുണ്ടാവും. കെട്ടിച്ചയച്ചതോടെ എല്ലാ ബന്ധങ്ങളും തീർന്നു കരുതിയല്ലേ? അമ്മക്കെങ്കിലും ഒരു വാക്ക് പറയാതില്ലേ? ഇങ്ങനെ മൂന്ന് മക്കളില്ലെന്ന് നിങ്ങൾ കരുതിയാ മതി. വാ നമുക്ക് പോവാം. വാ ചേച്ചി. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ? നിങ്ങളുടെയൊക്കെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇത്രക്കൊക്കെയല്ലേ പറഞ്ഞുള്ളൂ? നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അമ്മായിയപ്പന്റെ ചെകിട്ട് തുറന്ന പൊട്ടിച്ചനെ. തെറ്റെന്റെ ഭാഗത്താണ്, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ശാരദയുടെ കൂടെ നിങ്ങളെ ക്ഷണിക്കാൻ വരികയായിരുന്നു അല്ലേ ശാരദ? അതെ മക്കളെ. നിങ്ങളോട് ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തുപോയി. എന്നോട് ക്ഷമിക്കൂ കുട്ടികളെ. ക്ഷണിക്കാൻ അല്പം വൈകിയെന്ന് കരുതി. നിങ്ങളുടെ സ്വന്തം മളിയനൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കോ? എന്താ അമ്മാവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം അനിയന്റെ കല്യാണം പോലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തി തരില്ലേ? എവിടെയാ സുധാകരൻ? ഞാനിവിടെ ഉണ്ട്. തങ്കക്കൂട്ടനോ? ഞാനിവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും അമ്മാവിന്റെ കൂടെ. അമ്മേ, ഞങ്ങൾ അമ്മയോട് മറ്റൊരു കാര്യം പറയാനും കൂടിയാ വന്നത്. എന്താ മോളെ? സുധാരേട്ടൻ ഒരു ഹോട്ടലിൽ ഉള്ള പരിപാടി ഇട്ടിട്ടുണ്ട്. ആണോ? നല്ല കാര്യമാണല്ലോ. ഹോട്ടലിന് പേര് വിട്ടു, ഹോട്ടൽ ജയലക്ഷ്മി എന്ന്. പിന്നെ ഉത്തമേട്ടനും പുതിയ ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതെന്താ? ഒരു വർക്ക്ഷോപ്പ്, ജയശ്രീ ഓട്ടോമൊബൈൽ. അമ്മേ, നമ്മുടെ ആളിലും ചില പരിപാടികളൊക്കെ ഇല്ലാതില്ല, പക്ഷെ അമ്മ സഹായിച്ചാ നടക്കും. അതെ അമ്മേ. ഞാനോ? അതെ അതെ, അച്ഛനോട് പറഞ്ഞ അമ്മ ഓരോ ലക്ഷം രൂപ വീതം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ഞങ്ങളുടെ അമ്മയല്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ? അമ്മ പറഞ്ഞു നോക്കാം. ഒടിഞ്ഞു പോട്ടെ. വീഡിയോ എടുക്കണോ? നല്ല കക്ഷണം. നിങ്ങൾ ഇവിടെ നിൽക്കണം. നമസ്കാരം. നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലേ? ഓർമ്മയില്ലേ കുളി കണ്ണാൽ നോക്കി കൊതിപ്പിച്ചതോർമ്മയിൽ തങ്കഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി. ഇപ്പൊ എങ്ങനെയുണ്ട് കൂട്ടമ്പനായില്ലേ? തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ തെരുവിൽ മലയിൽ നേതിട്ടു കൊണ്ടുവരും ഇളനീർ കുടമിന്നുടക്കും. നിനക്കൊരു പാട്ട് പാടിക്കൂടെ? നല്ലൊരു ദിവസമായിട്ട് അത് വേണം. ഈ ഒരു സന്ദർഭത്തിൽ പാടിയില്ലെങ്കിൽ നീ എവിടുത്തെ പാട്ടുകാരനാ? ചെല്ലേ, ഒന്നും പറയണ്ട. പാടടാ. മൈക്ക് ഒരു മിനിറ്റ് തരാമോ? പ്രിയമുള്ളവരെ, അടുത്ത ഗാനം ആലപിക്കുന്നത് വരന്റെ അളിയനും അമച്ചർ രംഗത്തെ പ്രശസ്ത ഗായകനുമായ ശ്രീ തങ്കക്കുട്ടനാണ്. ശ്രീ തങ്കക്കുട്ടൻ. ഏത് പാട്ടാ പറഞ്ഞേ? മാണിക്ക വീണയുമായി. അത് ബെസ്റ്റ്. മാണിക്ക വീണയുമായി പാട്. മാണിക്ക വീണയുമായി മനസ്സിന്റെ താമരത്തൂരിലുണർന്നവളേ പാടുകയില്ലേ വീണമേറ്റുകയില്ലേ. ഇതാ മുനിസിപ്പാലിറ്റിയിൽ തൈലം തളിക്കുന്ന തങ്കക്കുട്ടനാണല്ലോ. അവൻ ചെക്കന്റെ അളിയനാണോ? ഏയ്, ഒരു അകന്ന ബന്ധു. അമ്മയ്ക്കേം കൊടുത്തേ. നിങ്ങളുടെ ട്രൂപ്പിലുള്ളവർ മാത്രം പാടിയാ മതി. പറയരുത് സാർ, തങ്കക്കുട്ടൻ നന്നായിട്ട് പാടും. പാട് എങ്കിലേ പുറത്തു പോയി വയറ്റി തെറിച്ച് പാട്. ചില്ലറ കാശ് കിട്ടും. സാർ അങ്ങനെ പരിഹസിക്കരുത്. പരിഹസിക്കാൻ എന്തിനോട്? നീ പാടാ, എന്തി ഒന്ന് നോക്കാം. അയാളെ ഞാൻ വേണ്ട.
അളിയന്റെ കല്യാണമാണ്, നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നീ വിഷമിക്കണ്ട, നിനക്ക് എത്ര പ്രോഗ്രാം വേണം ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ അടുത്ത കോൺഫറൻസിന് നിന്റെ ഗാനമേളടാ. എന്താണ് ഇത്? ചങ്കക്കൂട്ട ഓട്ടോ വന്നല്ലേ, എല്ലാം ദൈവ നിശ്ചയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അങ്ങ് നടക്കും. അത്ര തന്നെ ഇവരൊക്കെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് സാറേ. ആണോ? സാധുക്കൾക്ക് കല്യാണം കഴിഞ്ഞ് സൗജന്യ സദ്യ ഉണ്ട്, അപ്പൊ ഇരുന്നാ മതി. സൗജന്യ സദ്യ തന്റെ അമ്മമ്മയ്ക്ക് അമ്മയെ മാന്യമായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യണോ? ക്ഷമിക്കുന്ന അതിലുണ്ട്. ആണോ? അത്രയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി വളരെ സാറേ. തന്റെ ഈ ആഗ്രഹം നടക്കില്ല, നടത്തും. കാണാം, ഈ അഹങ്കാരത്തിന്റെ സ്വയം ഞങ്ങളോട് വേണ്ട. ക്ഷമിക്കുന്നതിനൊരു ആഗ്രഹമുണ്ട്. ഒരുമാതിരി വേഷങ്ങൾ കാണിക്കരുത്. അജയ, ഇവന്മാരോട് നിറക്കിവിടാതെ കല്യാണം നടക്കില്ല. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിട്ടാൽ ഞങ്ങൾ പോവും. ഞങ്ങൾ പോയാലേ ചെക്കന് ഞങ്ങളോടൊപ്പം കാണും. ചെക്കനില്ല തന്റെ മോളെ താൻ കെട്ടു. എന്നാൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി. ആ മതി. അജയ, എന്താ നിന്റെ തീരുമാനം? ഒരു മിനിറ്റ്. താനെന്താണോ പന്തങ്ങളുടെ പെരിച്ചാഴി പോലെ നിൽക്കുന്നേ? അവരൊക്കെ വലിയ ആൾക്കാര്, നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. തൽക്കാലം നിങ്ങൾ ആൾക്കാരുടെ ഒന്ന് മാറിയിക്കാൻ പറ അവർക്ക് അടുത്ത മന്ത്രിയിൽ ഊണ് കൊടുക്കാം. അങ്ങനെ ആരെ സൗജന്യൊന്നും വേണ്ട. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിടുന്നേരം നീ കൂട്ടു നിൽക്കുന്നുണ്ടെന്നാണ് അറിയേണ്ടത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവരില്ലാത്ത കല്യാണത്തിന് ഞങ്ങളില്ല. ഇവിടെ കിടന്ന് അലമുണ്ടാക്കുന്നേക്കാൾ നല്ല നിങ്ങളാണ് പോകുന്നത്. നിങ്ങളൊന്നും നിർത്ത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ട അമ്മ, ഞങ്ങൾക്ക് തൃപ്തിയായി. ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞങ്ങൾ വന്നത് സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും വില ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പണം മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ. ആത്മാഭിമാനം ഇതുവരെ ആരുടെ മുന്നിൽ പണയം വെച്ചിട്ടില്ല. മനുഷ്യത്തെ ഉള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇറങ്ങുക. മൂന്ന് സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരും ഇല്ലെന്ന് വെച്ച് കല്യാണം മുടക്കണ്ട. എല്ലാരും വരിക. മതി, അത് മതിയടോ. ഏതോ ഒരു ഈർക്കിലി പാർട്ടിയുടെ പിൻബലമുണ്ടവന്, അതിന്റെ തണ്ട. അതെ, ആ പിന്നെ ഞാനേ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, സ്ഥലം മെസ്സായി ചാക്കോച്ചിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓ, നിങ്ങൾക്കെന്ന് കാര്യം പറഞ്ഞിട്ട് അവൻ വഴങ്ങാൻ ഭാവമില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഒരു കരി വരുന്ന പ്രയോഗം അറിയാലോ. എന്നാ പോ. ശരി സർ. ഒന്നുമില്ല മോനെ, ഒരു ചോട്ടാ പ്രശ്നം. നമ്മൾ ഇന്ദിരാനഗറിൽ ഒരു ഫ്ലാറ്റ് പണിയാൻ പരിപാടിയിട്ടില്ലേ? ഇപ്പൊ അങ്ങോട്ടുള്ള വഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കാര്യം ക്ലിയർ ആയെന്ന് വന്ന് നിൽക്കുമ്പോഴാണ് താണ്ടു വരുന്നൊരു കുരിശ്. ഒരു കഴിവരുടെ മോൻ പല വട്ടം പറഞ്ഞു നോക്കി, അവൻ അടക്കുന്ന ലക്ഷണമില്ല. എന്നാ പിന്നെ ഏൽപ്പിക്കണ്ടേ? വരങ്ങ ഏൽപ്പിക്കാമെന്ന് വെച്ചു. അത്ര തന്നെ. ഡാഡി അജയ്നോട് എന്തോ കാര്യം പറയണെന്ന് പറഞ്ഞല്ലോ. ആ, ഞാൻ അതങ്ങ് മറന്നുപോയി. ഓ, മോൾ പോയി കുടിക്കാൻ തന്നെ എടുത്തോണ്ട് വാ. ശരി മോനിരിക്ക. വേറൊന്നുമല്ല, ഇനിയുള്ള എന്റെ എല്ലാ ബിസിനസ്സുകളിലും അജി എന്റെ കൂടെ ഉണ്ടായിരിക്കണം. മോനെ കണ്ടുകൊണ്ട് ഈ അങ്കിൾ ചില പദ്ധതികളൊക്കെ ശരിയാക്കുന്നുണ്ട്. എല്ലാം അങ്കിളുടെ ഇഷ്ടം പോലെ. വെരി ഗുഡ്.